ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു ആൻഡ്രോ ഗെയിമർ മലയാളം. ആൻഡ്രോ ഗെയിമർ മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ ഗെയിമർ മച്ചാന്മാർക്കും സ്വാഗതം. സോ ബി ജി എം ഐ അൺബാനായപ്പോൾ മുതൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇൻവെൻറ്ററി നിന്ന് മിസ്സിംഗ് ആണ്. നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ മെസ്സേജ് അയച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ഒഫീഷ്യൽ റിപ്ലൈ അത് കിട്ടുമില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ബി ജി എം ഐ അവരുടെ സൈഡിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് ഇന്ന് നമ്മളെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. മിസ്സായ ഒന്ന് രണ്ട് സാധനങ്ങളുടെ പിക്ക് ഞാനിവിടെ കൊടുത്തേക്കാം. ഈ ഒരു ഡാസിയുടെ സ്കിന്നും ഈ ഒരു ഹെഡ് ഗിയറൊക്കെയാണ് മിസ്സായിട്ടുള്ളത്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മിസ്സാവാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഇപ്പോഴത്തെ ലിമിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്ത് ഗെയിം ഇറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ഒഴിവാക്കിയതാണ്. ഇനി അത് ഒരിക്കലും തിരിച്ച് ഗെയിമിലോട്ട് വരില്ല എന്നുള്ള കാര്യവും കൺഫേംഡ് ആണ്. നിങ്ങൾ ബി ജി എം ഐ ഓപ്പൺ ചെയ്ത് മെയിൽ സെഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു മെയിൽ വന്ന് കിടക്കുന്നത് കാണാൻ പറ്റും. ഡിയർ ബി ജി എം ഐ ഫാൻ, വി ആർ ആബ്സൊല്യൂട്ട്ലി ത്രിൽഡ് ടു ഹാവ് യു ബാക്ക് ഇൻ ബി ജി എം ഐ കമ്മ്യൂണിറ്റി. വി സിൻസിയർലി ഹോപ്പ് യു റിട്ടേൺ ബ്രിങ്സ് യു നത്തിങ് ബട്ട് ജോയ് ആൻഡ് ഇൻക്രെഡിബിൾ ഗെയിമിംഗ് എക്സ്പീരിയൻസ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്, അവർക്ക് റിട്ടേൺ ചെയ്യാൻ ഒരുപാട് സന്തോഷം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പ്ലീസ് ബി ഇൻഫോം ദാറ്റ് സർട്ടൺ ഐറ്റംസ് ഫ്രം ദ ഇൻവെന്ററി ഹാസ് ബീൻ റിമൂവ്ഡ് ഫോർ എ ഫ്യൂ പ്ലേയേഴ്സ് ഡ്യൂ ടു ടെക്നിക്കൽ കോൺസ്ട്രെയിൻസ്. വി ഡീപ്ലി അപ്പോളജൈസ് ഫോർ ദ ഇൻകൺവീനിയൻസ് കോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവർ അതിന് ഒരു റിവാർഡ്, ഒരു എക്സ്ചേഞ്ച് പോലെ നമുക്ക് 7 ക്ലാസിക് ക്രേറ്റ് കൂപ്പൺ കൂടെ തരുന്നുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ ഇവിടെ ഒരു എക്സ്ചേഞ്ച് ആണ് നടന്നത്. നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് പോയപ്പോൾ അതിനനുസരിച്ച് അവർ കുറച്ച് ക്ലാസിക് ക്രേറ്റ് കൂപ്പൺ തന്നിട്ട് നമുക്ക് അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും കിട്ടിയ കൂപ്പൺസ് ഒക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ. എൻ്റെ അടുത്ത് കുറച്ച് രണ്ട് കൂപ്പൺ എക്സ്ട്രാ ഉണ്ട്, അതും കൂടെ വെച്ചിട്ട് നമുക്ക് മൊത്തത്തിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഐറ്റംസ് ലക്കറി കിട്ടിയാലോ. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ആദ്യത്തെ നമ്മളിതാ അവിടെ അടിച്ചിട്ടുണ്ട്, നമ്മുടെ ഫ്ലെയർ അടിച്ചിട്ടുണ്ട്. ഇതാ നേരെ വന്ന് ഇറങ്ങുന്നു. എന്ത് കിട്ടും? ആ അടിപൊളി, ഇതൊക്കെ സ്ഥിരമുള്ള സാധനങ്ങൾ തന്നെയാണ്. ബി ജി എം ഐനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ ഗൈസ്, എല്ലാ ടൈമിലും ഇത് തന്നെയാണ് അവസ്ഥ. നമ്മുടെ സ്ഥിര സാധനങ്ങൾ തന്നുകൊണ്ടിരിക്കും. ഇനി എന്താണാവോ കിട്ടാൻ പോണത്? ആ അടിപൊളി, ഇതൊക്കെ എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ള ഐറ്റംസ് ആണ്. നമ്മളൊരു പ്രതീക്ഷ എന്ന് പറയുന്ന അവസാനം കിട്ടുന്ന ഒരു ഗ്യാരണ്ടി റിവാർഡിൽ അല്ലാതെ ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നൈസ്. ഇതൊക്കെ ഏത് ആളടുത്ത ഇല്ലാത്തത്? ഇതൊക്കെ നോർമലായിട്ട് കിട്ടുന്ന സാധനങ്ങളല്ലേ. ഇത് എന്തിനായിരിക്കും തരുന്നത്? എനിക്കിതൊന്നും വേണ്ട. അടുത്തത് അടിപൊളി, ഇതല്ല ഫസ്റ്റ് ഇട്ട ടീഷർട്ട്? അതെ, സെയിം ഷർട്ട് സാധനങ്ങൾ തന്നെ വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു ഗുണവുമില്ല. ഇത്രയും നമ്മുടെ ഈ സാധനം എടുത്തിട്ട് ഇതൊക്കെ വേസ്റ്റായി, കംപ്ലീറ്റ്ലി വേസ്റ്റായി. ഇത് മാത്രം കൂട്ടിയാൽ മതി, 10-ാമത്തെ ഗ്യാരണ്ടീഡ് റിവാർഡിലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം തരുമോ നല്ല ബി ജി എം ഐ പ്ലീസ്. അടിപൊളി ഒരു ഷൂ. ഇനിയിപ്പോൾ ലാസ്റ്റ് വണ്ണാണ് ഗൈസ്, ഈ 10-ാമത്തെ വന്ന ഗ്യാരണ്ടീഡ് റിവാർഡാണ്. എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കാം. എന്താ കിട്ടുകയോ, അടിപൊളി എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. എൻ്റെ പോൻ്റെ ഫൈനലി അങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. റോട്ട്ലെസ് ഫാൽക്കൺ സെറ്റ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അത് പൊളിച്ച് ഗൈസ്, അത് പൊളിച്ച്. ഗ്യാരണ്ടീഡ് റിവാർഡ് മാത്രം, ഒരു നല്ല സാധനം അവർ തന്നല്ലോ അല്ലോ. അതിൽ ഞാൻ കൃതാപ്തനായി ഗൈസ്, കൃതാപ്തനായി. എന്തായാലും ഇനി ഒരു കൂപ്പൺ കൂടെ ഉണ്ട്, നമുക്ക് അതുകൂടെ അടിച്ചു നോക്കാം എന്താണ് കിട്ടാൻ പോകുന്നുള്ളത്. ഓ, ലയൺ സെറ്റ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ, ലയണിൻ്റെ ഹെഡ് ഗിയർ. ഇത് സൂപ്പർ ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി. എന്തായാലും അതും പൊളിച്ച്. ഓ, അങ്ങനെ രണ്ട് നല്ല ഐറ്റംസ് കിട്ടി. എന്തായാലും നമുക്ക് ലാഭമായി, എന്തായാലും മുതലായിട്ടുണ്ട്. ഇനി ഒരൊറ്റ കൂപ്പൺ കൂടി ഉള്ളൂ, അത് എടുത്ത് വെക്കണോ വേണ്ടേ എന്നുള്ളൊരു ഐഡിയയിൽ ഇങ്ങനെ തിങ്കിങ്ങിലാണ് ഞാൻ. അതും കൂടെ അങ്ങോട്ട് തീർത്തേക്കാല്ലേ, എന്തിനാണ് ഒരു കൂപ്പണായിട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് രണ്ട് വേർത്ത് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഗ്യാരണ്ടീഡ് നിന്ന് കിട്ടി, ഒന്ന് എല്ലാതും കിട്ടി. ഇതിലും കൂടെ എന്തെങ്കിലും ഒന്ന് കിട്ടി കഴിഞ്ഞാൽ മുതലായി. എന്താണോ കിട്ടാൻ പോണത്, ഏതൊരു ഹെഡ് ഗിയറാണ്. ഓക്കെ, നമ്മുടെ ഇതേ സെറ്റിൻ്റെ ഹെഡ് ഗിയർ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സെറ്റ് കംപ്ലീറ്റ്ലി കിട്ടിയിട്ടുണ്ട്. എന്തായാലും വേർത്തായി, എന്തായാലും തുറന്ന് നന്നായി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ നോക്കുക, നിങ്ങളുടെ 7 കൂപ്പൺസിൽ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും അടിപൊളി ഐറ്റംസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.